അപ്പോൾ നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി കൂടുതലായി പോകാൻ രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിന്റെ മുഖം മാറ്റുന്ന ആധുനിക സ്കൂൾ കെട്ടിടങ്ങൾ. അതെ അതെ, അതിൽ എത്രയാണ് 97 സ്കൂൾ കെട്ടിടങ്ങൾ ഇന്ന് വരുന്നത്. മുഴുപ്പിലങ്ങാട് ഗവൺമെന്റ് സ്കൂളിലാണ് സംസ്ഥാന ഉദ്ഘാടനം മുഖ്യമന്ത്രി നടത്തുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം അദാലത്തുകൾ, ഇപ്പോൾ കേരളത്തിന്റെ ജനജീവിതത്തിൽ കാലങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന പ്രശ്നങ്ങളുടെ അദാലത്തുകളുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിൽ കൂടുതലായി കാണാം. നമുക്കപ്പോ ഇനി വേഗത്തിൽ സന്തോഷത്തിലേക്ക് പോകാം, കണ്ണൂരിലേക്ക്. സന്തോഷ് തയ്യാറാണ് അവിടെ. സന്തോഷ, 97 സ്കൂളുകൾ, ചേർത്തേട്ട ഇതൊരു ചില്ലറ കാര്യമല്ല, 97 പുതിയ സ്കൂളുകളാണ് വരുന്നത് സംസ്ഥാനത്ത്. ഇപ്പോൾ എത്ര സ്കൂളുകളാണ് ഇങ്ങനെ പുതുതായി പണിതുകൊണ്ടിരിക്കുന്നത്? വിവിധ മണ്ഡലങ്ങൾ. അതെ, വിവിധ മണ്ഡലങ്ങളിൽ പൊതുസംരക്ഷണ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, 97 സ്കൂളുകൾ ഇന്ന് പുതുതായി ഉദ്ഘാടനം ചെയ്യുന്നു, 12 സ്കൂളുകളുടെ തറക്കല്ലിടുന്നു. വളരെ ഗംഭീരമായ ചടങ്ങാണ് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട്. തീർച്ചയായും ഇന്ന് കേരളത്തിനും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും വളരെ അഭിമാനകരമായ ഒരു ദിനം തന്നെയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 97 പുതിയ സ്കൂൾ കെട്ടിടങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം തന്നെയും അത്യാധുനിക നിലവാരത്തിൽ ഏറ്റവും നൂതനമായ രീതിയിൽ പണികഴിപ്പിച്ച സ്കൂൾ കെട്ടിടങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 183 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ 97 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് ആണ് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. അതേസമയം തന്നെ തത്സമയം ഈ സ്കൂളുകളിൽ ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയും മുഖ്യമന്ത്രി ഓൺലൈനായി ഈ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരത്തും അനുവും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഉണർവ് കഴിഞ്ഞ ഈ 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷമുണ്ട്. അതിന് കൃത്യമായ കണക്കുകൾ 377 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഈ കാലയളവിനുള്ളിൽ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്കൂളുകൾ കൂടി പൂർത്തിയാകുമ്പോൾ 474 സ്കൂൾ കെട്ടിടങ്ങളാണ് ഏറ്റവും അത്യാധുനിക നിലവാരത്തിൽ സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ഈ ഒരു 7 വർഷത്തെ കാലയളവിനുള്ളിൽ ഇത്രയും അധികം സ്കൂൾ കെട്ടിടങ്ങൾ ഏറ്റവും അത്യാധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി, അത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന രീതിയിൽ മാറ്റി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി വിലയിരുത്താൻ വേണ്ടി കഴിയുന്നത്. LDF സർക്കാർ 2016 അധികാരത്തിൽ എത്തിയ ഉടൻ തന്നെ പ്രഖ്യാപിച്ച മിഷനുകളിൽ ഒന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതും പിന്നീട് അതിൻ്റെ തുടർച്ചയായി വന്ന വിദ്യാകിരണ മിഷൻ. ഇത്തരത്തിൽ ഈ രണ്ട് മിഷനുകളുടെ ഭാഗമായിക്കൊണ്ടാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 3,800 കോടി രൂപ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു. അതിനായി കിഫ്ബി ഫണ്ട്, പ്ലാൻ ഫണ്ട്, മറ്റ് പദ്ധതികളിൽ നിന്നുള്ള തുക ഇതെല്ലാം കൂടി ചിലവഴിച്ചുകൊണ്ടാണ് 3,800 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വലിയ ഒരു മുഖം മാറുന്ന തരത്തിലേക്ക് തന്നെ ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഈ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടക്കുന്നതോടൊപ്പം തന്നെ 12 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ചടങ്ങുകൂടി ഈ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും അഭിമാനകരമായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ ദിനം കൂടിയാണ് ഇന്ന്. തൊണ്ണൂറ്റിയേഴ് പുതിയ സ്കൂളുകളുടെ ഉദ്ഘാടനം കെട്ടിടങ്ങൾ, ഇത് ഇപ്പോൾ സന്തോഷിച്ച് കണക്ക് പറഞ്ഞു, ഏകദേശം 3,500 കോടിയോളം രൂപയാണ് ഇത്രയും, അതായത് മൊത്തം സ്കൂളുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ചെറിയ തുകയല്ല. അപ്പോൾ 12 സ്കൂളൊക്കെ തറക്കല്ലിടുകയും കൂടി ചെയ്യുകയാണ് ഇന്ന്. അതായത് ഈ 100-ദിന കർമ്മ പരിപാടി, പ്രോഗ്രസ് റിപ്പോർട്ട്, ഓരോ വർഷത്തെയും പ്രവർത്തന മികവ് ജനങ്ങളുമായി പങ്കുവെക്കുക എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണത്തിൻ്റെ ഒരു ഭരണം ജനങ്ങൾക്ക് അനുഭവം നൽകുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ എങ്ങനെയാണ് എന്നുള്ളത് പ്രേക്ഷകർ തന്നെ വിലയിരുത്തട്ടെ. അതിന് സഹായകരമായ നിരവധി കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം അതിനെടുത്ത് സ്വീകരിച്ചാൽ മതി.